കഴിഞ്ഞ രണ്ട് ദിവസമായി ഹാത്രസിലെ പെൺകുട്ടിയുടെ കുടുംബത്തിനെതിരെ രൂക്ഷമായ ആരോപണങ്ങളാണ്, ആക്ഷേപങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ബി ജെ പി നേതാക്കളുടെ നേതൃത്വത്തിൽ പോലും ഇത്തരം ആക്ഷേപങ്ങൾ നടന്നു. അതിൻ്റെ മറുപടിയുമായി പെൺകുട്ടിയുടെ കുടുംബത്തിരിക്കുന്നു. ഹാത്രസിൽ പോയ ഞങ്ങളുടെ പ്രതിനിധി ബിനുരാജ് ചേരുകയാണ് നമ്മളോടൊപ്പം. ബിനുരാജ്, എന്താണ് പെൺകുട്ടിയുടെ കുടുംബത്തിന് ഈ ആരോപണങ്ങൾക്ക് മറുപടിയായി പറയാനുള്ളത്? ആ ജിമ്മി സൂചിപ്പിച്ച പോലെ തന്നെ ബി ജെ പി നേതാക്കളും അഭിഭാഷകരും ഒക്കെ തന്നെ ഓരോ കഥകളുമായി ഓരോ ദിവസവും രംഗത്തെത്തുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പെൺകുട്ടിയുടെ കുടുംബം നുണ പ്രചരിപ്പിക്കുന്നു, ഇതൊരു ദുരഭിമാന കൊലയാണ് എന്നൊക്കെ പറഞ്ഞ് എന്നൊക്കെയുള്ള ആരോപണങ്ങളായിരുന്നു അവർ ഉന്നയിച്ചത്. ഒരു പടി കൂടി കടന്ന് അലിഗഡ് ജയിലിൽ നിന്ന് ഈ പ്രതികൾ കത്തെഴുതുന്ന ഒരു സാഹചര്യവുമുണ്ടായി. പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു. ഈ പ്രണയത്തിൽ എതിർപ്പുള്ള കുടുംബം പെൺകുട്ടിയെ മർദ്ദിച്ചു കൊന്നു, പെൺകുട്ടിയുടെ സഹോദരൻ മർദ്ദിച്ചു കൊല്ലുകയായിരുന്നു എന്നുള്ള ആരോപണമാണ് മുഖ്യപ്രതിയായ സന്ദീപ് അടക്കമുള്ള ആ പ്രതികൾ ഇന്നലെ അലിഗഡ് ജയിലിൽ നിന്ന് സർക്കാരിനും പോലീസിനും അയച്ച കത്തിൽ വ്യക്തമാക്കിയിരുന്നത്. ഇതിനുള്ള മറുപടിയുമായാണ് കുടുംബം രംഗത്ത് വന്നിരിക്കുന്നത്. ആരോപണം പൂർണ്ണമായും നിഷേധിക്കുന്നു. പെൺകുട്ടിയുമായി സന്ദീപ് പ്രണയത്തിലായിരുന്നില്ല. പെൺകുട്ടിയുടെ ഫോണിലേക്ക് താൻ നിരന്തരമായി വിളിച്ചിരുന്നു എന്നുള്ള സന്ദീപിൻ്റെ ആരോപണം തെറ്റാണ്. ഒരു സഹോദരിയെ ഒരു സഹോദരൻ എങ്ങനെ കൊല്ലാൻ കഴിയും എന്നുള്ള ചോദ്യങ്ങളാണ് പെൺകുട്ടിയുടെ കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കുടുംബം അലഹബാദ് ഹൈക്കോടതിയിൽ നൽകിയ ഒരു ഹർജി കോടതി തള്ളുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. രണ്ട് കാര്യങ്ങളാണ് ഇവർ ഹർജിയിൽ ഉന്നയിച്ചിരുന്നത്. വീടിന് ചുറ്റും സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നു, സ്വകാര്യതയ്ക്ക് മേൽ വലിയ കടന്നുകയറ്റം. രണ്ട്, വലിയ പോലീസ് സന്നാഹം വീടിന് ചുറ്റുമുണ്ട്, അതുകൊണ്ട് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത വിധം ഒരു ജയിലിന് സമാനമായ അന്തരീക്ഷത്തിൽ കഴിയുന്നു എന്നുള്ളതായിരുന്നു ഈ ഹർജിയിൽ ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഈ ഹർജി തള്ളിയ കോടതി ചൂണ്ടിക്കാട്ടിയത് രണ്ട് കാര്യങ്ങളാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധവും അതോടൊപ്പം തന്നെ ഭീഷണിയും കുടുംബത്തിന് നേരെ ഉയരുന്നു. ഈ പശ്ചാത്തലത്തിൽ കുടുംബത്തിൻ്റെ ആവശ്യപ്രകാരവും അതോടൊപ്പം തന്നെ സർക്കാർ ഇടപെട്ടുമാണ് പോലീസിനെ വിന്യസിച്ചിരിക്കുന്നത്. അത് ഒരിക്കലും നീക്കാൻ കഴിയില്ല. രണ്ട്, ഈ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. കേസ് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ സി ബി ഐയോ പ്രത്യേക അന്വേഷണ സംഘമോ അന്വേഷിക്കണം, ഈ സംഭവം അന്വേഷിക്കണമെന്നുള്ള ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. അതുകൊണ്ട് ഒരു തരത്തിലും ഈ ഹർജി അനുവദിക്കാനാവില്ല എന്ന് പറഞ്ഞാണ് അലഹബാദ് ഹൈക്കോടതിയുടെ രണ്ടംഗ ബെഞ്ച് ഈ ഹർജി തള്ളിയിരിക്കുന്നത്. പെൺകുട്ടിയുടെ കുടുംബം വീണ്ടും വീണ്ടും ഈ തരത്തിൽ കുട്ടിയുടെ കുടുംബത്തിനെതിരെ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. വാത്മീകി സമുദായം ഉന്നയിക്കുന്ന ആരോപണങ്ങളെ എതിർത്തുകൊണ്ട് അവിടുത്തെ മുന്നാക്ക സമുദായങ്ങൾ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. പല സ്ഥലങ്ങളിലും ഇന്നലെയും ഈ കുട്ടിയുടെ കുടുംബത്തിനെതിരെ പ്രകടനം നടന്നിരുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ഇന്ന് ഹത്രാസിൽ നിന്നുള്ള വിവരങ്ങളായി നൽകാനുള്ളത്. ജിമ്മി.